ഹലോ മച്ചാമാരെ വെൽക്കം ബാക്ക് ടു മെൻസ് ഫാഷൻ മലയാളം മുന്നേ നിങ്ങൾ ഒരു 10 ടു 20 സെക്കൻഡ്സ് ഒരു ഇൻട്രോ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ ഞാൻ വിയർ ചെയ്ത ജാക്കറ്റിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബർ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് ഞാൻ ആദ്യം പറയാം നമ്മുടെ ഈ കോളറിൻ്റെ ഈ റീജിയനിൽ ഇതുപോലെ എലാസ്റ്റിക് ബാൻഡ്സ് ഉണ്ടായിരിക്കും നമ്മളിത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് തണുപ്പ് ഫീൽ ആകില്ല നമ്മുടെ നെക്ക് റീജിയനിൽ നമ്മുടെ ബോഡി കുറച്ച് വാം ആയിരിക്കും പിന്നെ ഈ കഫ് റീജിയനിൽ ഇതുപോലെ എലാസ്റ്റിക് ക്ലോസ്ഡ് ഉണ്ടായിരിക്കും പിന്നെ ഈ ബോംബർ ജാക്കറ്റിൽ സിബ് ഉണ്ടായിരിക്കും സിബ് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ വെയ്സ്റ്റ് റീജിയനിലും എലാസ്റ്റിക് ക്ലോസേഴ്സ് ഉണ്ടായിരിക്കും സോ ഞാൻ പറഞ്ഞ ഡിസൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതാണ് ഒരു ബോംബർ ജാക്കറ്റ് ഇത് ഞാൻ ആദ്യം പറയാൻ കാരണം ഡെനിം ജാക്കറ്റ് ഉണ്ട് ലെതർ ജാക്കറ്റ് ഉണ്ട് ബോംബർ ജാക്കറ്റ് എന്ന് പറയുന്നത് ജാക്കറ്റിലെ ഒരു വേരിയേഷനാണ് വളരെ സ്റ്റൈലിഷ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് പ്രത്യേകം വിൻ്റർ സീസൺസ് ഒക്കെ വരുമ്പോൾ അതായത് തണുപ്പ് കാലം മഞ്ഞ് കാലമൊക്കെ വരുമ്പോൾ നമ്മൾ നോർമൽ ഷർട്ട് അല്ലെങ്കിൽ ഒരു ടീ ഷർട്ട് ഇട്ടിട്ട് നമ്മൾ കാലത്ത് അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ നടക്കുമ്പോൾ നമുക്ക് തണക്കും സ്പെഷ്യലി ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ചില്നെസ് ഫീൽ ആവും സോ ആ സമയത്ത് നമ്മൾ ഇതുപോലത്തെ ജാക്കറ്റ്സ് ഒക്കെ ഇടുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു വാംത്ത് ഉണ്ടായിരിക്കും ഇതുപോലത്തെ ബോംബർ ജാക്കറ്റ്സ് ഒക്കെ ഇടുമ്പോൾ നമ്മളെ കാണാൻ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിരിക്കും ലൈക്ക് നമ്മുടെ ഫാഷൻ ഗെയിം ഈ വിൻ്റർ സീസണിൽ നമ്മളെ കൊണ്ട് ഷോ കേസ് ചെയ്യാൻ പറ്റും സോ ഈ വീഡിയോയിൽ ബോംബർ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏതൊക്കെ കളറിൽ ബോംബർ ജാക്കറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാം ഈ ബോംബർ ജാക്കറ്റിൻ്റെ വില എന്ത് വരും ആൻഡ് അതേപോലെ എങ്ങനെ നമുക്കിത് വിയർ ചെയ്യാം ഏതൊക്കെ ഡ്രസ്സസിൻ്റെ കൂടെ ഇത് വിയർ ചെയ്യാം എന്നുള്ള ആ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് ഓക്കെ ആദ്യം ബോംബർ ജാക്കറ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞു രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബോംബർ ജാക്കറ്റിൻ്റെ ഹിസ്റ്ററി ഇത് യൂഷ്വലായിട്ട് ജസ്റ്റ് എന്താ പറയുക ഒരു ഫാഷൻ പർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്തതല്ല ഈ ബോംബർ ജാക്കറ്റ് വേൾഡ് വാർ വൺ എന്ന് പറയുമ്പോൾ 20th century ഫസ്റ്റ് ഹാഫ് 1910-1920 ആ സമയത്ത് US മിലിറ്ററിയിൽ ഫൈറ്റർ പൈലറ്റ്സ് വിയർ ചെയ്ത ഒരു ഡ്രസ്സിങ് ഐറ്റമാണ് ബോംബർ ജാക്കറ്റ്സ് ആ സമയത്ത് അവരുടെ എയർക്രാഫ്റ്റിൽ അവരുടെ ഫ്ലൈറ്റിൽ ആ കോക്പിറ്റ് റീജിയൻ ആ ഡ്രൈവിംഗ് ഏരിയ ഓപ്പൺ സ്പേസ് ആയിരിക്കും അത് കവേർഡ് അല്ല വെറും ഓപ്പൺ ആയിരിക്കും സോ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നല്ല ഉയരമുള്ള റീജിയനിൽ അവർ പറക്കുമെന്നാണെന്ന് വെച്ചാൽ തണുപ്പും ഫാസ്റ്റായിട്ട് കാറ്റടിക്കും സോ ആ മഞ്ഞിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ ബോംബർ ജാക്കറ്റ് US മിലിറ്ററി കണ്ടുപിടിച്ചത് ആ ജാക്കറ്റിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ A1 മിലിറ്ററി ജാക്കറ്റ് A1 ഫ്ലൈറ്റ് ജാക്കറ്റ് പിന്നെ അതിനുശേഷം A2 ഫ്ലൈറ്റ് ജാക്കറ്റ് റിലീസ് ചെയ്തു അത് ഏതുകൊണ്ടാണ് മാനുഫാക്ചർ ചെയ്തതെന്ന് വെച്ചാൽ ലെതർ ഷീപ്പ് സ്കിൻ വളരെ തിക്കായിരിക്കും വളരെ എന്താ പറയുക ഇതുപോലെ ലൈറ്റ് ആയിരിക്കില്ല സോ A1 ജാക്കറ്റ് ആൻഡ് A2 ജാക്കറ്റ് ഒക്കെ ഇത്രയ്ക്കും തിക്നെസ് ആയിരിക്കും കാരണം അത് ഉപയോഗിച്ചിരുന്നത് ആരാന്ന് വെച്ചാൽ മിലിറ്ററി പീപ്പിൾ ഓക്കെ ആ 1920 to 1940 വരെ ഈ ബോംബർ ജാക്കറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരുന്നു 1940 and 1950 ടൈമിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നല്ല ഒരു ചേഞ്ച് ആയിരുന്നു സോ ആ സമയത്ത് 1940-50 സമയത്ത് എന്തായെന്ന് വെച്ചാൽ ആ എയർക്രാഫ്റ്റ് ഒക്കെ ക്ലോസ്ഡ് സീലോടുകൂടി വരാൻ തുടങ്ങി ഓപ്പൺ മുന്നത്തെ പോലെ ഓപ്പൺ അല്ല ക്ലോസ് ആയിരുന്നു പിന്നെ ജെറ്റ് ടൈമൊക്കെ സ്റ്റാർട്ടായി സോ അതുകൊണ്ട് അത്രയ്ക്കും തിക്കായിട്ടുള്ള ജാക്കറ്റ് നമ്മളിനി മാനുഫാക്ചർ ചെയ്യേണ്ട ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ MA1, MA2 ജാക്കറ്റ്സ് ഒക്കെ US മിലിറ്ററി റിലീസ് ചെയ്യാൻ തുടങ്ങി സോ അത് വളരെ തിന്നായിരുന്നു ഇപ്പോൾ നമ്മൾ വിയർ ചെയ്യുന്ന ബോംബർ ജാക്കറ്റ്സ് ഒക്കെ അന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തതാണ് ഈ മിലിറ്ററി പർപ്പസിന് വേണ്ടി സോ പിന്നെ ആ സമയത്ത് റിലീസായ മൂവീസിൽ അന്നത്തെ സ്റ്റാർസൊക്കെ ഇത് സിനിമയിൽ വിയർ ചെയ്തതുകൊണ്ട് ധാരാളം ഫാൻസിനും ആ ജാക്കറ്റ് ഇഷ്ടപ്പെട്ടു പിന്നെ അതൊരു കമേഴ്ഷ്യൽ യൂസിനായിട്ട് ഈ ബോംബർ ജാക്കറ്റ് അങ്ങനെ ഫേമസ് ആയതാണ് സോ ഇതാണ് ബോംബർ ജാക്കറ്റിൻ്റെ ഹിസ്റ്ററി ഓക്കെ രണ്ടാമത് ഇപ്പോൾ നമ്മളൊരു ബോംബർ ജാക്കറ്റ് മേടിക്കുമ്പോൾ മിനിമം നമ്മൾ ഒരു 1000 രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യണം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ഈ ബോംബർ ജാക്കറ്റ്സിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക സോ ഇപ്പോൾ ഒരു 300 രൂപ, 400 രൂപ, 500 രൂപയ്ക്കൊക്കെ നമ്മളൊരു ജാക്കറ്റ് മേടിക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഒരു 4-5 പ്രാവശ്യം നമ്മളത് വിയർ ചെയ്യുമ്പോഴേക്കും അത് അവിടെയൊക്കെ കീറാൻ തുടങ്ങും പിന്നെ അതിൻ്റെ ക്വാളിറ്റി കുറവായതുകൊണ്ട് അതിന് ലൈഫ് ഉണ്ടായിരിക്കില്ല സോ മിനിമം 1000 രൂപീസ് നമ്മൾ എന്തായാലും സ്പെൻഡ് ചെയ്യണം തേർഡ് ബ്രോ ഞാൻ ഫസ്റ്റ് ടൈം ഒരു ബോംബർ ജാക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പോണം ഏതൊക്കെ കളർ ഞാൻ മേടിക്കണം എന്നുള്ളത് പലരുടെയും ഡൗട്ട് ആയിരിക്കും ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് കളർ ബോംബർ ജാക്കറ്റ് മേടിക്കുക പിന്നെ ബ്രൗൺ കളർ ജാക്കറ്റ് പിന്നെ നേവി ബ്ലൂ ഓലിവ് ഗ്രീൻ റെഡ് ബോംബർ ജാക്കറ്റ് ഗ്രേ ബോംബർ ജാക്കറ്റ് പിന്നെ വൈറ്റ് ബോംബർ ജാക്കറ്റ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ച കളേഴ്സിൽ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മെൻഡിറ്ററി ആയിട്ട് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ കോസ്റ്റ്യൂംസിൻ്റെ കൂടെ നമുക്കത് വിയർ ചെയ്യാം സോ ഓരോന്നായിട്ട് നിങ്ങളുടെ കളക്ഷൻസിൽ നിങ്ങൾ പതുക്കെ പതുക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ടീ ഷർട്ട് ഇടുമ്പോൾ അതിൻ്റെ മേലെ വെറുതെ ഒരു ബോംബർ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും മറ്റുള്ളവരൊക്കെ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും ഹീ ഈസ് മോർ ഫാഷനബിൾ എന്ന് പറഞ്ഞിട്ട് സോ ഈ കളേഴ്സിൽ നിങ്ങൾ മേടിക്കണം
പിന്നെ ബോംബർ ജാക്കറ്റ് എങ്ങനെ വിയർ ചെയ്യാം? സിമ്പിളായിട്ട് ഇത് വിയർ ചെയ്യണമെങ്കിൽ ഒരു ജീൻസ് ഇടുക, പിന്നെ ഒരു ടീഷർട്ട് ഇടുക, പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഒരു ബോംബർ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. നമ്മുടെ ശരീരം കുറച്ച് വാം ആയിരിക്കും, പിന്നെ നമ്മുടെ ഔട്ട്ഫിറ്റ് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിരിക്കും, വളരെ സ്റ്റൈലിഷ് ആയിരിക്കും. സെക്കൻഡ് വേ എന്താണെന്ന് വെച്ചാൽ ഒരു ചെക്ക്ഡ് ഷർട്ട്, ഒരു ജീൻസ്, പിന്നെ ഒരു ബോംബർ ജാക്കറ്റ് ഇടുക. ഇതും കാണുന്നു, ഇറ്റ് വിൽ ബി വെരി വെരി യുണീക്ക്, വെരി വെരി സ്റ്റൈലിഷ്. തേർഡ് വൺ, ഇപ്പോൾ സ്മാർട്ടായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ സ്മാർട്ട് കാഷ്വൽസ് എന്ന് പറയുമ്പോൾ ഒരു ഫോർമൽ പാൻറ്റ്, ഒരു ഫോർമൽ ഷർട്ട്, ടൈ ഒക്കെ ഇട്ടിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്കൊരു ബോംബർ ജാക്കറ്റ് വിയർ ചെയ്യാം. അത് കാണാൻ ഈ പിക്ചറിലുള്ള പോലെ വളരെ സ്മാർട്ടായിരിക്കും. ഫോർത്ത് വൺ, ഉള്ളിലൊരു ഹുഡീസ് ഇടുക, പിന്നെ അതിൻ്റെ മേലെ നമ്മളൊരു ബോംബർ ജാക്കറ്റ് ഇടുക. പ്രത്യേകം നമ്മൾ വല്ല ഹിൽസിലൊക്കെ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ, നല്ല തണുപ്പ് റീജിയൻസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഹുഡീസും ബോംബർ ജാക്കറ്റ് ഇടുമ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ലുക്കായിരിക്കും. പിന്നെ ടേർട്ടിൽ നെക്ക് ടീഷർട്ട്, ടേർട്ടിൽ നെക്ക് ടീഷർട്ട് എന്ന് പറയുമ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഈ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നെക്ക് റീജിയൻ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടായിരിക്കും. സോ അതിൻ്റെ കൂടെ ബോംബർ ജാക്കറ്റ് ഇടുമ്പോഴും കാണാൻ റിച്ച് ആയിട്ടുള്ള, ക്ലാസി ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. സോ ബോംബർ ജാക്കറ്റൊക്കെ നമ്മൾ ഇങ്ങനെയാണ് വിയർ ചെയ്യാം. സോ ബോംബർ ജാക്കറ്റ് എങ്ങനെ വിയർ ചെയ്യാം, അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ പ്രൈസ് റേഞ്ച്, അതിൻ്റെ കളേഴ്സ്, സോ മാക്സിമം ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഹിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ബോംബർ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ 1950s മാനുഫാക്ചർ ചെയ്യുമ്പോൾ വെറും ലെതറിൽ മാത്രമാണ് മാനുഫാക്ചർ ചെയ്തത്. സോ ഇപ്പോൾ ലെതർ മെറ്റീരിയലുണ്ട്, സൂഡ് മെറ്റീരിയലുണ്ട്, കോട്ടണിലുണ്ട്, നെയ്ലോൺ, പോളിയസ്റ്റർ, അങ്ങനെ എല്ലാ ഫാബ്രിക്സിലും ഇപ്പോൾ ബോംബർ ജാക്കറ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോയിൽ ഞാൻ ഇട്ട ഈ ബോംബർ ജാക്കറ്റ് ഒരു ചെക്ക്ഡ് ഷർട്ടിൻ്റെ പോലെ ഒരു അപ്പിയറൻസ് ഒക്കെ ഉണ്ട്, റൈറ്റ്? നമ്മൾ യൂഷ്വലായിട്ട് ഇരുന്ന ചെക്ക്ഡ് ഷർട്ട് പോലെ, പക്ഷേ അതിനേൽ കുറച്ച് തിക്നെസ് കൂടിയതാണ്. ഇത് കോട്ടൺ ആൻഡ് പോളിയസ്റ്റർ മിക്സ് ആയിട്ടുള്ളൊരു ബോംബർ ജാക്കറ്റാണ്. നല്ല ഭംഗിയുള്ളൊരു ബോംബർ ജാക്കറ്റ്. ആൻഡ് അതേപോലെ ഈ വീഡിയോയിൽ, ഈ പിക്ചറിൽ കാണുന്ന പോലത്തെ പാറ്റേണുള്ള ബോംബർ ജാക്കറ്റ്സും ഉണ്ട്. സോ ഇത് കാണാൻ കുറച്ചും കൂടി ഫങ്കി ആയിരിക്കും, കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിരിക്കും. സോ ഇങ്ങനത്തെ ഫങ്കി സ്റ്റൈൽസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ടീ ഷർട്ട് പ്ലെയിൻ ആയിരിക്കണം, പാൻറ് പ്ലെയിൻ ആയിരിക്കണം, ജാക്കറ്റ് മാത്രം ഫങ്കി ആണെങ്കിൽ ആൾക്കാർ നമ്മളെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. സോ ബോംബർ ജാക്കറ്റിനെ കുറിച്ച് നിങ്ങൾ പിൻട്രസ്റ്റിലോ ഗൂഗിളിലോ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കുറച്ച് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഒക്കെ നിങ്ങളെ കൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ അത്രയൊക്കെ ഉള്ളൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഹിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ച എന്തെങ്കിലും ബോംബർ ജാക്കറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനേലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഫോട് കൂടി നിങ്ങളെ വന്ന് കാണാം. അൺടിൽ ദാറ്റ്, ബൈ ഫ്രം സഞ്ജു.